നമ്മൾക്ക് വേണ്ട ഐറ്റംസ് ഒരു ബോട്ടിൽ, പിന്നെ ഒരു സീറോ സൈസ് ബ്രഷ് വേണം, സ്പോഞ്ച്. ഇത് ഞാൻ നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്, ഒട്ടി ഒരു ഗ്ലൂ ഗണ് വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ. പിന്നെ രണ്ട് പെയിൻറ് വേണം. ഞാനിവിടെ ലൈറ്റ് ഓറഞ്ചും ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്, യെല്ലോ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് പെയിൻറ് വേണം. ഇത് കൃഷ്ണൻ്റെ ഫോട്ടോയാണ്. ഇത് വിളക്കെണ്ണല്ലേ, നമ്മൾ ദീപം കത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എണ്ണ, അതിൽ ആ കുപ്പിയും ലേബിളും ഉണ്ടാവുന്നതാണ്. പിന്നെ ഫെവിക്കോൾ. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിലും ഈ സ്പോഞ്ച് വെച്ചിട്ട് ബ്ലാക്ക് പെയിൻറ് അടിച്ചെടുക്കണം. ഞാൻ ഈ സ്പോഞ്ച് നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്നാൽ കളയുന്ന കോല് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു. എന്നിട്ട് ബോട്ടിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊക്കെ കുറച്ച് യൂസായിട്ട് തോന്നി ഈ ഒരു സ്പോഞ്ച്. നമ്മളെ ബോട്ടിലും പെയിൻറ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോസും ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ നേരത്തെ തന്നെ എവിടെയാണ് വെക്കേണ്ടത് ഒന്ന് പൊസിഷൻ വെച്ചിട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഒന്ന് വെച്ച് നോക്കുക, അതിനുശേഷം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി നമുക്കിപ്പോൾ വേണ്ടത് ഈ ഒരു മെറ്റാലിക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. സാധാ നോർമൽ ഗ്രീൻ എടുത്താൽ മതി, ഇപ്പോൾ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. പിന്നെ സീറോ സൈസ് ബ്രഷും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറച്ച് സ്റ്റെമ്മുകളൊക്കെ വരച്ചെടുക്കണം, വളഞ്ഞിട്ടൊക്കെ ആയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ വരച്ചിട്ടുണ്ട്, സ്റ്റെമ്മുകളൊക്കെ വരച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, വരച്ചിട്ടുണ്ട്. എനിക്ക് ആ കൃഷ്ണൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അതെന്തപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ്റെ ഫോട്ടോ എടുത്തു രണ്ടെണ്ണം, പതുക്കെ കീറി എടുത്തു. ഫെവിക്കോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് എനിക്ക് വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് എടുത്ത്. അപ്പോൾ നമുക്കിനി ഈ പെയിൻറ്റിൽ കൈ മുക്കണം. പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ കുത്തു കുത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ യെല്ലോ പെയിൻറ് തീർന്നു, അതുകൊണ്ട് ഈ ഒരു പെയിൻറ്റും യെല്ലോ പെയിൻറ്റും വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് ഈ പെയിൻറ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കൈ ഈ ചെറുവിരൽ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ പൂക്കൾ ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് വരും. ഈ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വിരലാണെങ്കിൽ കുറച്ച് വലുത് കിട്ടും. ഞാൻ രണ്ട് വിരലും യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ രണ്ട് സൈസുള്ള പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പൂവുകളെല്ലാം ഉണങ്ങിയ ശേഷമാണ് സ്റ്റെമ്മിൻ്റെ മേലെ കൂടെ ഒരു വട്ടവും കൂടെ നമ്മൾ ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഗ്രീന് അതിൻ്റെ മേലെ കൂടെ മറ്റേ സീറോ സൈസ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശമൊക്കെ പൂക്കൾ ചെയ്തിട്ടുണ്ട്. അഞ്ച് കുത്തുകൾ വേണം. ഇപ്പോൾ ഇതാണ് നമ്മൾ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ബാക്ക് സൈഡിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിട്ടില്ല. പിന്നെ ആ ഭാഗ ആ വായ ഭാഗത്ത് ഞാൻ കുത്തു കുത്തിട്ടെടുത്തു.